ഇനി തിരുവനന്തപുരം നേമത്ത് ഒരു സംഘം കോളേജ് വിദ്യാർത്ഥികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച യുവതിയുടെ കുട്ടികൾക്കും മുത്തച്ഛിക്കും വേണ്ടി വീട് പണികൊടുത്ത മനോഹരമായ ഒരു കഥ കാണാം. ഈ വീട് സ്നേഹത്തിൻ്റെ നിർമ്മിതിയാണ്. ഭർത്താവ് രതീഷിൻ്റെ പീഡനം സഹിക്കാതെ ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത അശ്വതിയുടെ കുട്ടികൾക്കും മുത്തശ്ശിക്കും വേണ്ടി പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടികളുടെ സ്നേഹസമർപ്പണമാണ് ഈ പണിതീരുന്ന വീട്. കുട്ടികൾ ഇതുവരെ സ്വയം സ്വരൂപിച്ചും പിരിച്ചെടുത്തും 500,000 ചിലവാക്കി കഴിഞ്ഞു. എൻ്റെ മൂത്ത മോൻ്റെ മകളെ തള്ള പ്രസവിച്ച് 3 മാസമായപ്പോൾ ഇട്ടിട്ട് പോയപ്പം ഒരു 6 വയസ്സായപ്പോഴത്തേക്കും മോൻ ട്രെയിനിൻ്റെ ഇടയിൽ തലകൊണ്ടൊന്നു വെച്ച് മരിച്ചു. അങ്ങനെ ഞാൻ ആ കുട്ടിയെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഒരു പയ്യൻ ഒന്നും വേണ്ടാന്നും പറഞ്ഞു കൊണ്ടുപോയിട്ട് അവളെ നല്ലതായിട്ട് കുറച്ച് ദിവസം പോയിട്ട് പിന്നെ ഞാൻ ഒരു വീട് വാടകയ്ക്കെടുത്ത് ജോലിക്ക് പോയി. ഞാൻ അതിനെ വളർത്തിയെടുത്തു. മൂത്ത കൊച്ചിനെ പ്രസവിച്ചു, അവർ എന്നെ നോക്കിയത്. 2-ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു, അവർ എന്നെ നോക്കിയത്. പിന്നീടായപ്പം 3 മാസം കഴിഞ്ഞപ്പം പറഞ്ഞ് നിൻ്റെ അമ്മയ്ക്കും കൂടെ വേല ചെയ്ത് കൊടുക്കാൻ എനിക്ക് വയ്യ, നിൻ്റെ അമ്മയുടെ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പം 4-ാമത്തെ ദിവസം ഞാൻ രാവിലെ ഇവിടുന്ന് ചായയും കുടിച്ചും കൊണ്ട് വീട്ടിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പം കാണാൻ എൻ്റെ മോള് മരിച്ചു കിടക്കണമെന്ന് എൻ്റെ 2-ാമത്തെ മോൻ്റെ കൂടെ ആരോ വിളിച്ച് പറഞ്ഞ് എന്നെ അറിയിക്കാതെ പോയി. പോയി ചെന്ന് അടുത്ത് അടുക്കളയിൽ അന്ന് അവൾ മരിച്ചു കിടക്കായിരുന്നു, എന്നെ കാണിച്ചില്ല. അവസാനം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണ് കൊണ്ട് കിടത്തിയപ്പോഴാണ് അവളവിടെ കിടക്കണമെന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ അന്ന് മുതൽ ഈ 2 കുട്ടികളെ ഞാൻ നോക്കണു. പിന്നെ എൻ്റെ ഇളയമോനും കൂടെ ഒക്കെ തിരി മരുമോളും കൂടെ അത് തറയി വയ്ക്കാതെയാണ് ഇതെല്ലാം നോക്കണം. അവർക്ക് 2 പിള്ളേരാൺകുഞ്ഞുങ്ങളാണ്. എന്നാലിതിനെ അവരെന്നെ ഇതാ കൂടെ ഒക്കെ നോക്കണു. അന്വേഷണം ക്രൈംബ്രാഞ്ചിനൊക്കെ കൊടുത്ത് കൂടെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യണു. അവൻ ചെയ്തിട്ടില്ല എന്ന് പറയണു സാർ. അന്ന് രാത്രിയിൽ മരിച്ചു കിടന്നപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നവൻ, അവൻ അറിഞ്ഞില്ല എന്ന് പറയണു. ഇത് എങ്ങനെ മരിച്ചെന്നോ ഒന്നും അറിയാനും പാടില്ല. 7-day ക്യാമ്പ് നടക്കിയത് കോലിക്കോട് എന്ന് പറയുന്ന പാടത്ത്. അവിടെ ഒരു പാടം എടുത്തിട്ട് അവിടെ വിത്തിറക്കി നമ്മൾ കൊയ്തെന്ന ഒരു പ്രോജക്റ്റാണ് ചെയ്തു തന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ക്യാമ്പ് വിസിറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ അശ്വതി എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ച് ഏതാണ്ട് ഒരു 10 ദിവസത്തിനകത്താണ് ഞങ്ങൾ ആ വീട് പോയി കാണുന്നത്. അപ്പോൾ അവിടെ ഇപ്പോഴും ആ ശരീരം കിടന്നതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ അവിടെ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഈ പിള്ളേരുടെയും ഈ അമ്മയുടെയൊക്കെ അവിടെ അവരുടെ അവസ്ഥ കണ്ട് ആ ദയനീയാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവരെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുകയും പിന്നെ ഇവിടെ നിയമത്താകെ ഇവിടെ ഉള്ള ഒരു 3 സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ടെന്നും പിന്നെ ഞങ്ങൾ അപ്പോഴത്തെ പ്രോഗ്രാം സാർ അരുൺ സാറ് ഞങ്ങൾ കുറച്ച് ആൾക്കാരും കൂടെ വന്നിട്ട് ഈ സ്ഥലം കാണുകയും പിന്നെ അങ്ങനെയാണ് ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. വളരെ ചെറിയ കാര്യമാണ് എന്ന മട്ടിലാണ് കുട്ടികൾ അവരുടെ വലിയ ശ്രമത്തെ അവതരിപ്പിക്കുന്നത്. എന്തായാലും അവരുടെ ഈ ശ്രമം അവർക്ക് ആത്മവിശ്വാസം പകരുന്നു. അതുകൊണ്ട് തന്നെ അവർ പുതിയ പദ്ധതികൾ മനസ്സിൽ കാണുന്നു. പാപ്പനംകോട് SET എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ NSS വിഭാഗമാണല്ലോ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. കോളേജിൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഭൂമിയിൽ ഇത്രയും താഴ്ചയുള്ള സ്ഥലമുണ്ടെന്ന് കണ്ടെത്തുകയും ഇത്രയും അവശത അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ടെന്ന് കണ്ടെത്തുകയും അതനുസരിച്ച് അവർക്ക് വേണ്ടുന്ന ഈ മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമിക ആവശ്യമായ ഒരു കിടപ്പാടം വേണമെന്നുള്ള അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആ ദൗത്യം ഏറ്റെടുത്തതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കോളേജിൽ പോയിട്ട് സാറ് അവിടെ സ്റ്റാഫുമായിട്ടൊക്കെ ആലോചിച്ചു. അപ്പോൾ നമ്മുടെ NSS യൂണിറ്റും SET കമ്മ്യൂണിറ്റി സർവീസസ് ഫോറവും കൂടെ ചേർന്ന് ഇങ്ങനൊരു പ്രോജക്റ്റ് ഹോം ഫോർ ഹോംലെസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ എത്തുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടതനുസരിച്ച് നമ്മളൊരു കോൺട്രാക്ടറെ കണ്ടുപിടിച്ചു. എൻ്റെ ക്ലാസ്സിൽ ഒരു ഹേമന്ത് എന്ന് പറയുന്ന പയ്യൻ്റെ അച്ഛൻ തന്നെയാണ് കോൺട്രാക്ടറായിട്ട് വന്നത്. അപ്പോൾ പുള്ളി ഏറ്റവും മിനിമം രീതിയിൽ ചെയ്തുതരാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ഥലം കാണുമ്പോൾ പറയാം, സ്ഥലത്തിന് പരിമിതികളുള്ളതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊന്നും ഈ സ്ഥലത്തേക്ക് എത്തില്ല. അപ്പോൾ അവിടെ പരിമിതികളുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും മിനിമം ബഡ്ജറ്റ് ഇട്ട് ഒരു 600,000 രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസും സ്റ്റാഫ് എല്ലാം കൂടെ ചേർന്ന് ഒരു 500,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഇനിയൊരു 1,00,000 രൂപയും കൂടെ ബാക്കി വേണം. അപ്പോൾ ഇതുവരെ ചെയ്ത കളക്ട് ചെയ്ത എമൗണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാം ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലോറിങ് പ്ലംബിങ് ബാക്കി ബാക്കി മാത്രമേ ഉള്ളൂ. അതും കൂടെ ആകുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ എത്തിയത്. ഇപ്പോൾ കെട്ടിടമായ സ്ഥിതിക്ക് നമുക്കിതിന് നവീകരണത്തിന് വേണ്ടി കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 25,000 രൂപ സഹായിക്കാൻ കഴിയും ഉടനടി. പിന്നെ അടുത്ത പ്രോജക്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്തി അത് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 1,50,000 രൂപയും കൂടെ കൈന്നാവും. അതായത് നമ്മൾ ഈ എസ്റ്റിമേറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ലേബർ ചാർജ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ കോൺട്രാക്ടർ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ പുള്ളിക്ക് അതെല്ലാം സെറ്റിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു 1,00,000 രൂപയും കൂടെ എക്സ്ട്രാ വേണ്ടി വരും. എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ വിദ്യാർത്ഥികൾ ചെയ്തത് പക്ഷേ കേരളത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു വലിയ മഹത് പദ്ധതിയാണ്. കാര്യം കുട്ടികളുടെ മാത്രം ഒരു പ്രോത്സാഹനവും അവരുടെ ഇൻട്രസ്റ്റും കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി വിജയിച്ചതും
അതൊരു വലിയ മാതൃകയാക്കാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് കയറിക്കിടക്കാടെ ഇല്ലാതെ അത്രയും വളരെ ദയനീയ അവസ്ഥയിലാണ്. ഇവരെ സഹായിക്കാൻ ഒരുപാട് സന്നദ്ധ സംഘടനകൾ വാക്ക് പറഞ്ഞു പോയെങ്കിലും ആരും ഇതുവരെ അങ്ങനെ മുന്നിട്ടിറങ്ങി ചെയ്തു കാണിച്ചതില്ല. ചെയ്തു കാണിച്ചത് NSS ഈ കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഓ, വീടാക്കി, അതാണ് എനിക്ക് കൂടുതലും സന്തോഷം. അത് തന്നെ, ഞാൻ എന്തെങ്കിലും ചെയ്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ കുട്ടികൾ കയറി കിടക്കുമല്ലോ എന്നുള്ളൊരു നല്ലൊരു സമാധാനമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ക്യാമ്പ് 21-28 വരെ നടക്കുന്നുണ്ട് നിയമത്തുവച്ച്. അപ്പോൾ ആ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു വിസിറ്റ് വരികയും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ പുതിയ പ്രോജക്ട്സ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബിഗ് പ്രോജക്റ്റായിട്ട് നമ്മൾ NSS യൂണിറ്റ് ആദ്യമായിട്ടാണ് നമ്മൾ SET യൂണിറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ പ്രോജക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ വർഷവും ഇതുപോലെ ചെയ്യുന്നുണ്ട്, ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നഗരസഭാ അതിർത്തിക്കായാലും ഒരുപക്ഷേ കേരളത്തിലായാലും ഏറ്റവും വലിയ മാതൃകയാണ് വിദ്യാർത്ഥികളിൽ കൂടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക. മറ്റൊരു സന്നദ്ധ സംഘടന പൊതുജനങ്ങളിൽ നിന്ന് കളക്ഷൻ എടുത്ത് ചെയ്തതല്ല, അവർ അവരുടെ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തത്. അതൊരു വലിയ മാതൃകയാണ്, കേരളത്തിന് തന്നെ വലിയ മാതൃകയാണ്. മുത്തശ്ശി രത്നമ്മയ്ക്ക് വലിയ സമാധാനമായി. കുട്ടികളുമായി കിടന്നുറങ്ങാൻ ഒരു സ്ഥലമുണ്ടാകുന്നു. മറ്റു വെല്ലുവിളികൾ നേരിടാനുണ്ട്. വീട് പണിതു നൽകുന്ന കുട്ടികൾക്ക് വലിയ ചാരിതാർത്ഥ്യം. അവരുടെ ജീവിതകഥയിലെ ഒരു നല്ല അധ്യായമാണിത്. ഒരു ചെറിയ സംഘം കുട്ടികൾ വിചാരിച്ചാൽ കേരളത്തിൽ ഇങ്ങനെ എന്തെല്ലാം സാധിക്കും.